നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി ഒരാളുടെ ജീവിതത്തിൽ ഒരു ജന്മത്തിൽ പ്രധാനമായിട്ട് ഒരു വ്യക്തി ഉപാസിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട മനസ്സിലാക്കേണ്ട അഞ്ച് ദേവതമാർ നമ്മൾ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആചാര അനുഷ്ഠാനത്തിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഈശ്വരന്മാരെ കുറിച്ച് അവരുടെ ചൈതന്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ സംവദിച്ചിട്ടുണ്ട് എന്നാൽ അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഏത് സമയത്തും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ദേവതമാർ ആ അഞ്ച് ഈശ്വരന്മാരെ അവരുടെ അനുഗ്രഹകരവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് പരിപൂർണ സംരക്ഷണമാണ് കാറ്റഗറിയിലുള്ള സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ പതിനഞ്ചിരട്ട അത് ഏതൊക്കെയാണ് ഒന്ന് കുടുംബദേവത ഒന്ന് കുലദേവത ഒന്ന് നക്ഷത്ര ദേവത ഒന്ന് ഉപാസനാ ദേവത ഒന്ന് ദേശദേവത അഞ്ച് ദേവതമാർ എന്താണ് കുടുംബദേവത കുടുംബദേവത എന്നൊക്കെ നമ്മൾ പറയണത് നമ്മൾ നിരവധി പ്രാവണ കുടുംബദേവതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബപരമായി നിൽക്കുന്ന മൂല കുടുംബങ്ങൾ നമ്മുടെ പാരമ്പര്യമായുള്ള ദേവതപര് നമ്മുടെ കാർണവന്മാരായിട്ടോ നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാരായിട്ടോ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തറവാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഈശ്വര സങ്കല്പമാണോ ആ ഈശ്വര സങ്കല്പത്തെയാണ് കുടുംബദേവത എന്ന് പറയുന്നത് പരദേവത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ആ പരദേവത അല്ലെങ്കിൽ ആ കുടുംബദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമ്മുടെ പി നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാലല്ലോ നമ്മുടെ തറവാട് അതൊരു വീട്ടുപേര് മാത്രമല്ല വെറും വീട്ടുപേരിൽ ഒതുങ്ങരുത് ഇന്ന് ആൾക്കാർ അങ്ങനെയൊക്കെ അതിരിക്കണം അങ്ങനെയല്ല ഇത് ഒരു പഴയ ഒരു തറവാട്ടുപേരുണ്ട് അതിൻ്റെ പാരമ്പര്യമാണല്ലോ നമ്മളൊക്കെ അതിൻ്റെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എന്തൊക്കെയാണോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലദേവതയായിട്ട് അല്ല സോറി കുടദേവത അല്ല കുടുംബദേവതയായിട്ട് പരദേവതയായിട്ട് കുടുംബദേവത പരദേവത എന്നും സങ്കല്പിക്കാം ആ കുടുംബദേവതയായിട്ട് ഉപാസിച്ചിരുന്ന് ആ അനുഗ്രഹം ആദ്യം വേണവരാക്ക് ആ കുടുംബദേവതയെക്കുറിച്ച് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ള കാരണം അതിന് ഡീറ്റെയിൽസ് വേണ്ട രണ്ടാമത്തെ കുലദേവത എന്നൊരു സങ്കല്പമുണ്ട് കുലദേവത എന്ന് പറഞ്ഞ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളൊക്കെ ഓരോ ഗോത്രത്തിൽപ്പെട്ടവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടെന്ന് പറയാൻ പേല നമ്മളിപ്പോൾ എവിടെയൊക്കെ പോണു എങ്ങനെയെങ്കിലും ചെയ്യണു അങ്ങനെയാണല്ലോ കാരണം ഗോത്രവും നമ്മുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട ഒരു ദേവതാ സങ്കല്പമുണ്ടോ ഓരോ ഗോത്രക്കാർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട് നമ്മുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട സങ്കല്പമുള്ള ദേവനെ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം വേറൊരു തലത്തിലാണ് അതിഗംഭീരമായി നിൽക്കുന്ന നമ്മുടെ ആ ഗോത്രത്തിന്റെ ഗുണം നമുക്ക് ലഭിക്കുകയാണ് ആ ഗോത്ര ഗുണത്തിലുള്ള ദേവത അതായത് അതാണ് ശരിക്കും പറഞ്ഞ കുലദേവത അതാ കുലത്തിന്റെ ദേവതയാണ് ആ ദേവതമാരെ പ്രാർത്ഥിക്കുമ്പം അതിന്റെ കിട്ടണ അനുഗ്രഹം അത് നമ്മുടെ സ്വന്തം ദേവതയാണ് നമ്മുടെ പരദേവത പോലെ തന്നെ നമുക്ക് സ്വന്തം ദേവതയാണ് നമുക്ക് എന്ത് സംസാരിക്കാനും പറയാനും പറ്റുന്ന നമ്മുടേതാണ് അതും കുലദേവത എന്ന് പറയുന്നത് വളരെ ശക്തമാണ് മൂന്നാമത് നക്ഷത്ര ദേവത ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവന്മാരുമായി ബന്ധമുണ്ട് ആ നക്ഷത്ര ദേവതമാരെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങൾ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുന്നത് ആ നക്ഷത്രത്തിന്റെ ഉടമയായ നമ്മൾക്ക് അതി കേമത്തമാണ് ഓരോ നക്ഷത്ര ദേവതകളും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമാണ് അതാത് നക്ഷത്രത്തിന്റെ ദേവതമാരെ കണ്ടുപിടിച്ച് അതാത് നക്ഷത്രത്തിന്റെ ദേവനെ നമ്മൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് അവർ നമ്മുടെ നിത്യദാന കർമ്മങ്ങൾ അവരെ ഉൾപ്പെടുത്തുക അത് ഏറ്റവും അനുഗ്രഹകലത്തെ പ്രദാനം ചെയ്യുന്നു ഈ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ കുടുംബദേവതയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ കുലദേവതയെക്കുറിച്ച് പറഞ്ഞു നക്ഷത്ര ദേവതയെക്കുറിച്ച് പറഞ്ഞു പിന്നെ നമുക്ക് പറയാം ഉപാസനാ ദേവത നമുക്ക് ഉപാസിക്കേണ്ട ദേവതാ സങ്കല്പമുണ്ട് മനസ്സിലാവുന്നുണ്ട് ഓരോ വ്യക്തിയും ഉപാസിക്കണ ആരെയാണ് അങ്ങനെ ഉപാസന സങ്കല്പമുണ്ട് നമുക്ക് ഉപാസിക്കേണ്ടവരെ നമ്മൾ കണ്ടുപിടിക്കുക ഉപാസനാ ദേവത കാരണം അത് ജാതകവും കൂടെ നോക്കി വേണേൽ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ ഇന്നേ ഉപാസിച്ചാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും ഓരോ ജാതകം നോക്കുമ്പോൾ പലരും പറയാറുണ്ട് അപ്പം നമ്മുടെ ജാതകവശാൽ ഏതാണോ നമ്മുടെ ഉപാസനാ ദേവത ആ ഉപാസനാ ദേവതയെ സങ്കല്പിച്ച് അല്ലെ ഉപാദേ ഉപാസനാ ദേവത കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഉപാസിക്കുമ്പോൾ അതിന് മറ്റൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നു അഞ്ചാമതായിട്ട് ദേശദേവത നമ്മുടെ ദാരിന്റെ ദേവത നമ്മൾ ദേശദേവതയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ ദേശത്തിലെ എന്ന് പറയണ നമ്മുടെ ദേശത്തില് നമ്മൾ ആചരിക്കുന്ന നമ്മുടെ ആരാധിക്കുന്ന പുരാതന കാലമുള്ള നമ്മുടെ ക്ഷേത്രം അത് കഴിഞ്ഞുള്ളു മറ്റല്ല അപ്പൊ ഈ അഞ്ച് ദേവതമാരെ അതായത് നമ്മുടെ എന്താ പറയണേ ഈ പറയണ കുടുംബദേവതയായാലും ശരി കുലദേവതയായാലും ശരി ജാതക ദേവതയായാലും ശരി ഇപ്പൊ ഈ ദേശാധിപത്യം വഹിക്കുന്ന ദേശദേവതയായാലും ശരി നമ്മുടെ നക്ഷത്രത്തിന്റെ ദേവതയായാലും ഈ അഞ്ച് ദേവതമാരെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉപാസിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് അതിശക്തമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുലദേവത അനുഗ്രഹം ഇല്ലാതെ ധർമ്മദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പ് തറവാടുകൾ ധർമ്മദൈവത്തിന് ഇല്ലാതെ ഒരാളും നന്നായി ഇത്രയില്ല എത്ര ആൾക്കാരെനിക്കറിയാം കുടുംബദേവത അറിയാത്തത് പോകാത്ത കുലദേവത ഈ പ്രണ ധർമ്മദൈവത്തെ അറിയാത്ത പോകാതിരിക്കുന്ന എത്ര പേരുണ്ടോ എനിക്കറിയാം നമ്മുടെ കുലത്തിനൊരു ദേവതമാരുണ്ട് നമ്മുടെ ഓരോ കുലങ്ങൾക്കും ഓരോ ദേവതമാരെ നിശ്ചയിച്ചിട്ടുണ്ട് ആ കുലത്തിൻ്റെ ദേവത അറിയാതെ ഇരിക്കുക ആ കുലദേവത തൊഴാതിരിക്കുക അതും നമുക്ക് ദുരിതമാണ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ദേവത നമുക്ക് ഈ നക്ഷത്രം തന്ന ഈശ്വരന്മാരാ ആ നക്ഷത്രത്തിൻ്റെ ഉടമസ്ഥൊരാളുണ്ട് ആ ഭഗവാനെ നമ്മൾ തൊഴാതിരിക്കുന്നു ആ നക്ഷത്രത്തിന് തൊഴിൽ നിന്ന് കൊടുക്കണം അതുപോലെ നമ്മുടെ ജാതക നമ്മൾ ആരെ ഉപാസിച്ചാൽ നമുക്ക് കൂടുതൽ ഉയർച്ച കിട്ടും ശരിയല്ലേ നമുക്ക് റേഷൻ കാര്യം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സപ്ലൈ ഓഫീസിൽ പോകണം വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ജാതകത്തിലെ ദുരിതങ്ങൾ മാറാൻ നമുക്കൊരു ആളുണ്ട് അദ്ദേഹത്തെ ഉപാസിക്കുക അതുപോലെ തന്നെ ദേശദേവത ദേശത്തിൻ്റെ അടിപൊളി ആ നാടിൻ്റെ രാജാവ് ആ നാടിൻ്റെ രാജ്ഞി ഒരു നല്ല ഭക്തൻ അല്ല ഒരു മിനിമം ഭക്തൻ നമുക്ക് നന്മയെ കാക്ഷിക്കുന്ന വ്യക്തികള് നമ്മുടെ ഈശ്വരാംശത്തെ കാഷക്ഷിക്കുന്നവർ സുഹൃതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ ചെയ്യേണ്ട ഏറ്റവും ലഘുവായി ഞാനിത് ഉപാസന എന്ന് പറഞ്ഞാൽ ഇവർക്ക് അഞ്ചു പേർക്കും രാവിലെ പൂജ ഹോമാദികൾ എന്നും പറയല്ല ഈശ്വര ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ ഭഗവതി എൻ്റെ ഭഗവാനെ ഒന്ന് അനുഗ്രഹിക്കണേ അവരെ ഒന്ന് സ്മരണ പോലും പൂജയാണ് അവരെ നമ്മൾ സ്മരിക്കുന്നത് പോലും പൂജയാണ് ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ ഇപ്പം നിലവില് ഒരു വിഷയത്തിൽ നിങ്ങൾ അകപ്പെട്ടു നിൽക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് തരണം ചെയ്യാതെ പറ്റുമ്പോൾ നമ്മളെല്ലാരെയും നമ്മൾ സാധാരണ ആദ്യ വികാരം എന്താ കലിയുഗത്തിൻ്റെ പ്രത്യേകത ഒറ്റ പുച്ഛമാണ് ഒന്നും കാര്യമില്ലാന്ന് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാണ്ടിരുന്നപ്പം ചെയ്യാത്തത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാണ്ടിരുന്നതുകൊണ്ടാണ് നമ്മൾ പലരും ഇന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് ഇന്ന് പ എനിക്കറിയാം പലരും പറയും എൻ്റെ തിരുമേനി എൻ്റെ മോൻ അടുത്തുള്ള ഓരോ അമ്പലത്തിലും പോവില്ല അവൻ അവിടെ പോവാനും ഇവിടെ പോവാനും ഒക്കെ കേമത്താണ് പൊക്കോളൂ അവിടെ ഇവിടെയും പോകുമ്പോൾ അവർ വിചാരിക്കും നാട്ടിലുള്ള സ്വന്തം ഭഗവാനെ തൊഴുന്നില്ല ദേശാധിപതിയെ തൊഴുന്നില്ല അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം നക്ഷത്രത്തിൻ്റെ ദേവനെ തൊഴുന്നില്ല പിന്നെ ഇവനെ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആ ഭഗവാൻ ഓർത്താൽ അത് അബദ്ധായി മാറും എന്ന് എനിക്ക് പറയാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യം നമ്മുടെ പ്രാർത്ഥനാ സങ്കല്പത്തിൽ നമ്മൾക്ക് ജപിക്കാൻ നിരവധി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ നിരവധി ഉപാസനാ മാർഗങ്ങൾ പറയുന്നുണ്ട് രക്ഷയ്ക്ക് മോക്ഷത്തിന് നന്മയ്ക്ക് ഐശ്വര്യത്തിന് നിരവധി കാര്യങ്ങൾ നമ്മൾ സംവദിച്ചിട്ടുണ്ട് മിനിമം ഈ അഞ്ച് ദേവതമാരെ ഒരു വ്യക്തിയുമായി കൃത്യമായി ഡയറക്റ്റ് ബന്ധം പുലർത്തുന്ന ഈ അഞ്ച് ദേവതമാരെ കൃത്യമായി നിത്യവും പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സുഹൃതം നമ്മുടെ മാത്രം സുഹൃതാണ് നമ്മുടെ മാത്രം സ്വന്തമാണ് നമ്മുടെ മാത്രം നന്മയാണ് ഈശ്വരന്മാർ ഇത് നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടാണ് നമ്മുടെ ഉപാസനാ ദേവിയായാലും നമ്മുടെ നക്ഷത്ര ദേവതയായാലും നമ്മുടെ കുലദേവതയായാലും നമ്മുടെ കുടുംബദേവതയായാലും നമ്മുടെ ദേശദേവതയായാലും ഈ അഞ്ച് ദേവതമാരെ നമുക്ക് മാത്രം ഇത് വേറെ കിട്ടില്ല അതുകൊണ്ട് ഈ അഞ്ച് നമ്മുടെ മാത്രം സ്വന്താണ് നമ്മുടെ സാധനം നമ്മുടെ ഭാര്യയ്ക്ക് പോലും കിട്ടില്ല നമ്മുടെ മക്കൾക്കും കിട്ടില്ല അത് നമ്മുടെ മാത്രം പ്രത്യേകത അതിനെ അറിയുക അറിഞ്ഞു പ്രാർത്ഥിക്കുക അറിഞ്ഞ് ജപിക്കുക അറിഞ്ഞ് നമസ്കരിച്ചോളൂ അതിൻ്റെ ഗുണം ഉത്തരോത്തരം അഭിവൃദ്ധിയാ ഉത്തരോത്തരത്ത് സംശയമില്ല കേമത്തരമായ ഫലമാണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് കിട്ടേണ്ടത് കിട്ടുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥന ചെയ്യേണ്ടാലും പൂജയായാലും വഴിപാടുകളായാലും ആർക്കാണോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം അതുകൊണ്ട് ഈ അഞ്ച് ദേവതകൾ ഒരാൾക്കെ ജീവിതത്തിൽ പുലർത്തുന്ന പ്രാധാന്യം അതിക്ഷേമമാണ് നമസ്കാരം